വെൽക്കം ടു ലെറ്റ്സ് ലേൺ. ഞാൻ ഡോക്ടർ സെറീന. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡൗൺ സിൻഡ്രോമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോസിൽ ഓരോ ക്രോമസോമിൻ്റെ പ്രത്യേകതകളും എങ്ങനെയാണ് ഇത് കാരിയോടൈപ്പ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത്രയും വീഡിയോസിൽ നമ്മൾ നോർമൽ ക്രോമസോമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ക്രോമസോമിൽ ഡിസോർഡേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ക്രോമസോമിൻ്റെ എണ്ണത്തിലോ വലിപ്പത്തിലോ ഉള്ള വ്യത്യാസങ്ങളും അതിനകത്തുള്ള ജീനിലുള്ള ചേഞ്ചസ്, അതിന് മ്യൂട്ടേഷൻ എന്ന് പറയും, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എന്ത് പറ്റും പല രോഗങ്ങൾക്കും കാരണമാകും. നമുക്കറിയാം നമ്മുടെ പല സവിശേഷതകളും സ്വഭാവവിശേഷങ്ങളും രോഗസാധ്യതകളും എല്ലാം ജീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ക്രോമസോം നമ്പറിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന ഡൗൺ സിൻഡ്രോമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ന്യൂമറിക്കൽ അബ്രേഷൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ട്രൈസോമി അതെ മോണോസോമി അതെ. അപ്പോൾ മോണോസോമി എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം. മോണോ എന്ന് പറഞ്ഞാൽ വണ്ണാണ്. മോണോസോമി എന്ന് പറഞ്ഞാൽ ഒരു പേർ ക്രോമസോമിലെ ഒരെണ്ണം ആബ്സെൻ്റ് ആകും, അതായത് ഒരെണ്ണേ പ്രസൻ്റ് ഉള്ളൂ, അതാണ് മോണോസോമി എന്ന് പറയുന്നത്. ഇനി ട്രൈസോമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ട്രൈസോമി എന്നാൽ ഒരു അഡീഷണൽ ക്രോമസോം കാണും. സാധാരണ ഒരു പേർ ക്രോമസോം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണല്ലോ, അതിലൊന്ന് കൂടുതൽ ആകുന്നതാണ് ട്രൈസോമി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈസോമി കണ്ടീഷനായിട്ടുള്ള ഡൗൺ സിൻഡ്രോമിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഡൗൺ സിൻഡ്രോം എന്ന് എങ്ങനെയാണ് പേര് വന്നത്, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഡൗൺ എന്ന് കേൾക്കുമ്പോഴേ മിക്ക ആളുകളുടെ എന്താ വിചാരിക്കുന്നത്, ബുദ്ധിപരമായും ശാരീരികമായും പിന്നിലാകുന്ന അവസ്ഥയായതുകൊണ്ടാണ് ഈ പേരെന്നാണ്. എന്നാൽ അതങ്ങനെയല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിൻഡ്രോമിൻ്റെ സവിശേഷതകൾ ആദ്യമായി തിരിച്ചറിഞ്ഞ ഒരു ബ്രിട്ടീഷ് ഡോക്ടറാണ് ജോൺ ലാംഗ്ഡൻ ഡൗൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സിൻഡ്രോം അറിയപ്പെടുന്നത്. മുമ്പ് ഇതിനെ, അതായത് ഈ കുഞ്ഞുങ്ങളുടെ ഫീച്ചേഴ്സ് മംഗോളിയൻ വംശജരുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് മംഗോളിസ് എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അത് വംശീയത നിഴലിക്കുന്ന പേരാണെന്നുകൊണ്ട് അത് ഒഴിവാക്കി. വേറൊരു പേരെന്ന് പറയുന്നതാണ് ട്രൈസോമി 21 എന്ന് പറയും. ട്രൈ എന്നാൽ മൂന്നും സോമി എന്ന് പറഞ്ഞാൽ ക്രോമസോം എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്ന ഏകദേശം 750 കുട്ടികൾ ജനിക്കുമ്പോൾ അതിലൊരാൾ ഡൗൺ സിൻഡ്രോം ആയിട്ടാണ് ജനിക്കുന്നതെന്ന്. സാധാരണ മനുഷ്യരിൽ 23 ജോഡി ക്രോമസോമാണ് ഉള്ളത്. 22 പേർ ഓട്ടോസോമും ഒരു പേർ സെക്സ് ക്രോമസോം. ഡീറ്റെയിൽസൊക്കെ മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഡൗൺ സിൻഡ്രോം ഉള്ളവരിൽ 21-ാമത്തെ ക്രോമസോം രണ്ടെണ്ണത്തിന് പകരം 3 കാണും. അപ്പോൾ ഡൗൺ സിൻഡ്രോമിന് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഡൗൺ സിൻഡ്രോം മാനസിക വൈകല്യത്തിന് കാരണമാകുന്നു. ഇത് സൗമ്യമോ കഠിനമോ ആകാം. അപ്പം മാനസിക വളർച്ചയും ശാരീരിക വളർച്ചയും സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ഉണ്ടാകില്ല. അവരുടെ മസിൽ ടോൺ വീക്കായിരിക്കും. ഇവിടെ ഒരു എപ്പിക്യാന്തൽ ഫോൾഡ് എന്ന് പറയും. ഇതിന് എപ്പിക്യാന്തൽ ഫോൾഡ് കാണും. ഐറിസിൽ കുറച്ച് വൈറ്റ് സ്പോട്ട്സ് കാണും. അതിന് ബ്രഷ് ഫീൽഡ് സ്പോട്ട് എന്ന് പറയും. നാക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് ഇട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ലോസെറ്റിയേഴ്സ്, കർവ്ഡ് ഫിഫ്ത്ത് ഫിംഗർ, കാലിലെ 2 ഡിജിറ്റ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാകും. കയ്യിലെ ഒരു വര, അതിന് സിമിയൻ ക്രീസ് എന്ന് പറയും. പിന്നെ ബുദ്ധിമാന്ദ്യം, ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങൾ, കേൾവിക്കുറവ്, തിമിരം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഉയരക്കുറവ്, ഇരിക്കാനും നടക്കാനും സംസാരിക്കാനും മറ്റുള്ള കാലതാമസം എന്നിവ പ്രധാനമാണ്. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ശിശുരോഗ വിദഗ്ധർ, ഫിസിക്കൽ മെഡിസിൻ വിഭാഗം, ENT വിഭാഗം, നേത്രരോഗ വിഭാഗം, ഹൃദ്രോഗ വിഭാഗം, പീഡിയാട്രിക് സർജറി വിഭാഗം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് ഇവരെ ചികിത്സിക്കുക. അപ്പോൾ ഇവർക്ക് ശരിയായ ചികിത്സയും മറ്റ് പരിചരണങ്ങളും ലഭ്യമാകുകയാണെങ്കിൽ ഈ കുട്ടികൾ വലുതാകുമ്പോൾ സ്വന്തമായി ജോലി ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരെ അധികം ആശ്രയിക്കാതെ ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം തന്നെ 3 ടൈപ്പ് ഉണ്ട്. പ്യുവർ ട്രൈസോമി 21 എന്ന് പറയും. ഒരു 95% ഡൗൺ സിൻഡ്രോമും പ്യുവർ ട്രൈസോമി 21 വരുന്നതാണ്. അങ്ങനെ കോമൺ ആണിത്. അപ്പോൾ എല്ലാ സെല്ലിലും 21-ാമത്തെ ക്രോമസോം 3 കാണും. അപ്പോൾ ടോട്ടൽ ക്രോമസോം നമ്പർ 47 ആയിരിക്കും. പിന്നുള്ളതാണ് മൊസൈക്കിസോം ട്രാൻസ്ലൊക്കേഷൻ. അത് 3% ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. റോബർട്ട്സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. റോബർട്ട്സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്രോസെൻട്രിക് ക്രോമസോംസ് തമ്മിലുള്ള ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് റോബർട്ട്സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ലൊക്കേഷനിൽ എക്സ്ട്രാ ഉള്ള ഈ ക്രോമസോം 21 ഒരു ഭാഗം അല്ലെങ്കിൽ 21-ാമത്തെ ക്രോമസോം മുഴുവനായോ വേറെ ഏതെങ്കിലും ക്രോമസോമിൽ പോയി ഒട്ടിയിരിക്കും.
ഇനി മൊസൈക്കിസം 2% മൊസൈക്കിസമാണ്. ചില സെല്ലിൽ മാത്രമേ എക്സ്ട്രാ ക്രോമസോം 21 കാണത്തുള്ളൂ, ബാക്കി സെൽസിലെല്ലാം നോർമലായിട്ട് ഒരു പെയറേ കാണുകയുള്ളൂ. ഏത് ടൈപ്പ് ഡൗൺ സിൻഡ്രോം ആണെന്നറിയാൻ നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ച പോലെ കാരിയോടൈപ്പ് ടെസ്റ്റ് ചെയ്യണം. കാരിയോടൈപ്പ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിനെ ഈ ഡൗൺ സിൻഡ്രോമിൻ്റെ സ്ക്രീനിങ്ങിനെയൊക്കെ പറ്റിയുള്ള വീഡിയോസ് കുറച്ച് ക്രോമസോം അബ്നോർമാലിറ്റീസ് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഈ പിക്ചറിൽ ഇപ്പോൾ കാണുന്നതാണ് പ്യുവർ ട്രൈസോമി 21 എന്ന് പറയുന്നത്. 3 ക്രോംസോം 21 കാണാം. അപ്പോൾ ഇതിൻ്റെ ISN നോമൻക്ലേച്ചർ നമ്മൾ എങ്ങനെ എഴുതും? ഇതൊരു മെയിലാണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ക്രോംസോം എന്ന് പറഞ്ഞാൽ 47, XY+21 എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കാം? നോൺ ഡിസ്ജങ്ഷൻ, മൈറ്റോസിസ്, മിയോസിസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിൽ വരുന്ന എററാണ്, അതിന് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയും. ആ എറർ കൊണ്ടാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇപ്പോൾ നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോലോഗസ് ക്രോമസോംസ് അല്ലെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് പ്രോപ്പറായിട്ട് സെൽ ഡിവിഷൻ്റെ സമയത്ത് സെപ്പറേറ്റ് ആകാത്തതിനാണ് നമ്മൾ നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. നോൺ ഡിസ്ജങ്ഷൻ കാരണം ഡോട്ടർ സെൽസിൽ അബ്നോർമൽ ആയിട്ടുള്ള ക്രോമസോം നമ്പർ വരും. ഇനിയിപ്പോൾ എറേഴ്സ് ഇൻ മിയോസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മളിപ്പോൾ ഈ പിക്ചറിൽ ഞാൻ ക്രോമസോം 21 മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ക്രോമസോമിനും ഇത് ബാധകമാണ്. മിയോസിസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് 21, സാധാരണ ഒരു ഇതിൽ മിയോസിസ് നടക്കുമ്പോൾ എന്ത് പറ്റും? രണ്ട് ക്രോമസോംസും രണ്ട് സെല്ലിലേക്ക് സെപ്പറേറ്റ് ചെയ്തു പോകും. ഇനി പാർട്ട്ണർ ക്രോമസോമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ക്രോമസോംസ് ഫോം ചെയ്യും അല്ലേ. അങ്ങനെയാണ് നോർമലായിട്ടുള്ളവരിൽ കാണുന്നത്. ഇനിയിപ്പോൾ നോൺ ഡിസ്ജങ്ഷൻ്റെ സമയത്ത് എന്ത് പറ്റും? ഇത് രണ്ട് സെല്ലിലോട്ട് പോകേണ്ടതിന് വരും, രണ്ട് ക്രോമസോമും കൂടെ ഒരെണ്ണത്തിലേക്ക് പോകും. ഇനിയിപ്പോൾ ഈ ഇത് പാർട്ട്ണർ ക്രോമസോമുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റ് 3 21 വരും. അതാണ് ട്രൈസോമി 21, നോൺ ഡിസ്ജങ്ഷൻ. എററാണ് വരുന്നത് മിയോസിസിൽ, ഈ പാർട്ടിൽ വരുന്ന എറർ. ഇനി നമ്മൾ പറഞ്ഞു 2% മൊസൈക്കിസം എന്ന് പറഞ്ഞു. അതായത് എംബ്രിയോ ഫോം ചെയ്തിട്ട് പിന്നെ അത് ഗ്രോ ചെയ്യണമല്ലോ. ഗ്യാമറ്റ ഉണ്ടായി പിന്നെ അത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഗ്രോ ചെയ്യണം. ഗ്രോ ചെയ്യുന്നത് മൈറ്റോസിസ് വഴിയാണ്. അതായത് 46 ക്രോമസോംസ് ഓരോ സെല്ലിൽ കാണും. ആ സെല്ല് മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്ത് നമ്മൾ ആ സെല്ല് വലുതാകും, എംബ്രിയോ വലുതാകാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ മൈറ്റോസിസിൽ വരുന്ന എററാണ്. 46ഉം 46ഉം ആകേണ്ടതിന് വരും 45ഉം 47ഉം ആകും. അതായത് ഈ 47 എന്ന് പറഞ്ഞാൽ +21 വരുന്നത് കൊണ്ടും 45 എന്ന് പറഞ്ഞാൽ 21 ഇല്ലാത്ത. അപ്പം 45 മോണോസോമി 21 ആകുമ്പോൾ 45 ക്രോമസോം ഉള്ള സെൽസ് എല്ലാം നശിച്ചു പോവും, വളരില്ലത്. ഇനിയിപ്പോൾ നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോമിനെ പറ്റിയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിപ്പോൾ ഈ ഫിഗറിൽ കാണുമ്പോൾ ഇത് ടോട്ടൽ നമ്പർ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്? 45 ഉള്ളൂ. കാരണം ഇവിടുത്തെ ഒരു 21 പോയി 14 ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ ISN നോമൻക്ലേച്ചർ എങ്ങനെയായിരിക്കും? 45, XY, ഡെറിവേറ്റീവ് 14, 21. ഇനി അതിൻ്റെ ബാൻഡ് Q10 ⊕ Q10. ഇത് ഫലത്തിൽ നോർമലായിരിക്കും, കാരണം ഇതിന് ഇൻഎഫക്റ്റ് 2 21 ക്രോമസോം ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഗ്യാമറ്റ് ഫോർമേഷൻ്റെ സമയത്ത് എങ്ങനെയൊക്കെയാണ് ഗ്യാമറ്റ് ഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. മദർ നോർമലായിട്ടുള്ളൊരു മദറുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 14ഉം 21ഉം സെപ്പറേറ്റ് ചെയ്തു. ഇനി ഫാദറിൽ സെപ്പറേഷൻ നടക്കുന്ന ഒരു നോർമൽ 14ഉം ഒരു നോർമൽ 21ഉം അങ്ങനെയാകാം. അല്ല, ട്രാൻസ്ലൊക്കേറ്റഡ് 14, 21 സെപ്പറേറ്റ് ചെയ്തു പോകും. പിന്നെ ട്രാൻസ്ലൊക്കേഷൻ 14, 21ഉം നോർമൽ 21ഉം കൂടെ ഒരു സെല്ലിലോട്ടാകാം. പിന്നെ നോർമൽ 14 മാത്രം ഒരെണ്ണത്തിലേക്ക്, 21 ഒരെണ്ണത്തിൽ നോർമൽ 14ഉം ട്രാൻസ്ലൊക്കേറ്റഡ് 14, 21. ഇനി അത് ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ആദ്യത്തെ നോക്കുവാണെങ്കിൽ 2 നോർമൽ 14ഉം 2 നോർമൽ 21ഉം, അപ്പോൾ നോർമൽ ബേബി ആയിരിക്കും. അടുത്തതിൽ വരുമ്പോഴോ ഒരു ട്രാൻസ്ലൊക്കേറ്റഡ് 14, 21ഉം ഒരു നോർമൽ 14ഉം ഒരു 21ഉം. അപ്പം ഇൻ എഫക്റ്റ് നോക്കുവാണെങ്കിൽ ഇത് നോർമലാണ്, ബട്ട് ഇറ്റ്സ് എ ബാലൻസ്ഡ് ക്യാരിയർ എന്ന് പറയും ഇവിടെ. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ എന്താ? ഒരു നോർമൽ 14, ഒരു ട്രാൻസ്ലൊക്കേറ്റഡ് 14, 21, 2, 21. സോ
ഇൻ എഫക്റ്റ് നോക്കുമ്പോൾ 3 21 ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ട്രൈസോമി 21. ഇനി അടുത്തത് എന്തായിരിക്കും? 2 നോർമൽ 14 1 21 മോണോസോമി 21 വരും. അടുത്തത് 1 നോർമൽ 14 2 21 മോണോസോമി 14. അടുത്തത് നോക്കുകയാണെങ്കിൽ 2 നോർമൽ 14 1 ട്രാൻസ്ലൊക്കേറ്റഡ് 14 21 1 21 ഇൻ എഫക്റ്റ് എന്താണ്? ട്രൈസോമി 14. അപ്പോൾ ഈ മോണോസോമി 21, മോണോസോമി 14, ട്രൈസോമി 14 ലീതലായിരിക്കും. അത് ടേം വരെ എത്തില്ല, അതെല്ലാം നേരത്തെ തന്നെ അബോട്ടായി പോവും. ഇതാണ് നമ്മൾ ആ ബാലൻസ്ഡ് ക്യാരിയർ ആയിട്ടുള്ള, ബാലൻസ് ക്യാരിയർ അല്ല, ബാലൻസ് ക്യാരിയർ അച്ഛൻ ബാലൻസ് ക്യാരിയർ ആയിട്ട് വരുന്ന ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞ് ഇതുപോലെ ഇരിക്കും. അതായത് 21 രണ്ടെണ്ണം ആയിരിക്കും, പക്ഷേ ഒരെണ്ണം 14 ഇരിപ്പുണ്ടായിരിക്കും. സോ ഇൻ എഫക്റ്റ് എന്താ പറ്റുന്നത്? 3 21 ഉണ്ട്, ട്രൈസോമി 21. ഇതിൻ്റെ ഐ എസ് സി എൻ നമ്മൾ എഴുതുമ്പോൾ ടോട്ടൽ നമ്പർ 46 ആയിരിക്കും. കോമ ഇട്ടിട്ട് ഇത് മെയിൽ ആയതുകൊണ്ട് എക്സ് വൈ ഡെറിവേറ്റീവ് 14 21 Q10 Q10. അപ്പോൾ 46 നമ്പർ ഉള്ളതുകൊണ്ട് 2 21 ഓൾറെഡി ഉണ്ട്, ഒരെണ്ണം ട്രാൻസ്ലൊക്കേറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻ എഫക്റ്റ് 3 21 ഉണ്ട്. അപ്പോൾ ഇത് ഡൗൺ സിൻഡ്രോം ആയിരിക്കും. ഇനി അടുത്തത്, അടുത്ത ട്രാൻസ്ലൊക്കേഷൻ 21 21 കൂടെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുക. അതായത് 1 21 മേലിൽ വേറൊരു 21 ഒട്ടിയിരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു ഫീമെയിലിൻ്റെ കാരിയോടൈപ്പാണ്. അപ്പോൾ എഴുതുമ്പോൾ 45 XX ഡെറിവേറ്റീവ് 21 21. ഇനി ബാൻഡ് പൊസിഷൻ Q10 semicolon Q10. ഇനി നമുക്ക് നോക്കാം ഇത് ഇവരിൽ ഉണ്ടാകുന്ന കുഞ്ഞെങ്ങനെയായിരിക്കും. ഈ 21 കാണും, ഇങ്ങനെ ട്രൈസോമി 21 എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അത് ഞാൻ അടുത്ത സ്ലൈഡ് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ്, അമ്മയാണ് ക്യാരിയർ, അച്ഛൻ നോർമലായിട്ട് 2 ക്രോമസോമിന് തന്നു. അപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞിൽ എന്ത് പറ്റും? ഈ ഒരു നോർമൽ അച്ഛൻ്റെ ഒരു നോർമൽ 21, അമ്മയുടെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചേ പോവുള്ളൂ. അപ്പോൾ ഇൻ എഫക്റ്റ് 100% ഡൗൺ സിൻഡ്രോം ഉള്ള ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബേബീസിൻ്റെ ക്യാരിയോടൈപ്പ് ദേ ഇങ്ങനെ ഇരിക്കും. ടോട്ടൽ നമ്പർ 46 ആയിരിക്കും. ഇവിടെ കാണിച്ചേക്കുന്നത് ഫീമെയിൽ ആയതുകൊണ്ട് XX എന്നും ഡെറിവേറ്റീവ് 21 21 കാണിച്ചേക്കുന്നു. അപ്പോൾ ഇൻ എഫക്റ്റ് 3 ട്രൈസോമി 3 21 ക്രോമസോം ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ട്രൈസോമി 21. ഇനി നമ്മൾ March 21 ആണ് വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ 21-ാമത്തെ ക്രോമസോമ് ജോഡിക്ക് വരെ 3 എണ്ണം ഉണ്ടാകുന്ന അവസ്ഥയാണല്ലോ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ 21-ാമത്തെ ദിവസമാണ്, അതായത് മാർച്ച് എന്ന് പറഞ്ഞാൽ 3rd month. അപ്പോൾ 3rd month ഇരുപത്തൊന്നാമത്തെ ദിവസം ട്രൈസോമി 21. ആ ഇതിലാണ് March 21 നമ്മൾ ട്രൈസോമി വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്നിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ക്രോമസോം പരിശോധന വഴിയാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം ഏത് ടൈപ്പാണെന്ന് ഉറപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡേ നമുക്ക് അവയർനെസ് കൊടുക്കാനും പിന്നെ അതായത് ജനിച്ച ആദ്യ നാളുകൾക്കുള്ളിൽ തന്നെ ബുദ്ധിവികാസത്തിന് ഉതകുന്ന രീതിയിൽ ഇടപെടലുകളൊക്കെ നടത്തുകയാണെങ്കിൽ ഇവരിൽ ഒരു 80% പേർക്കും സ്വന്തം കാര്യങ്ങൾ നോക്കാനും സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനുള്ള തൊഴിലുകളിൽ ഏർപ്പെടാനും കഴിയുമെന്ന് നമ്മൾ പുറത്തുള്ള സ്റ്റഡീസൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പാരൻസിനൊക്കെ അവയർനെസ് കൊടുക്കാനും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കൂട്ടായ്മയൊക്കെ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ ജില്ലയിലും തന്നെയുണ്ട്. ഇത് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് എന്ന ആ ഒരു സംഘടനയാണ് മിക്ക സ്ഥലങ്ങളിലും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാതെ തൻ്റെ കുട്ടിയുടെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ സന്തോഷിക്കാനും കൂടുതലും മാറ്റങ്ങൾക്കായി പരിശ്രമിക്കാനും പാരൻസിന് സാധിക്കണം. ഇനി കൂടുതൽ സ്ക്രീനിങ്ങിനെയൊക്കെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത സബ്സിക്വൻ്റ് വീഡിയോസിൽ വരുന്നതാണ്. സ്ക്രീനിങ് ടെസ്റ്റ് എങ്ങനെയാണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, CBSE എങ്ങനെയാണെന്നുള്ളതൊക്കെ
പിന്നീടുള്ള വീഡിയോസിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.